എന്തൊരു വിദണ്ഡവാദവും കുയുക്കിയാണ് എന്തൊരു വിദണ്ഡവാദം തല്ല് കിട്ടിയോ ഇല്ലില്ല ഇപ്പൊ കിട്ടും ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം ഇവിടുത്തെ പ്രശ്നം അടിച്ചേൽപ്പിക്കലും മണ്ണം കെട്ടയും ഒന്നുമല്ല ഒന്നാന്തരം മതമാണ് മതം മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം അതൊരു പുതിയ കാര്യമല്ലല്ലോ കാര്യം അവർ അധ്യാപിക എന്നല്ലേ നിങ്ങൾ ഇട്ടിരിക്കുന്നത് എന്നാ അധ്യാപകൻ എന്നിട്ട് എന്താ എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ ഇവൻ പൊട്ടനാണ് മുതലാളി ശരി അങ്ങനെ ശരി അങ്ങനെയെങ്കിൽ പുരുഷന്റെ പൊതുബോധത്തിൽ മീശ ഉണ്ടാവണമല്ലോ അങ്ങേക്ക് മീശ ഇല്ലോ അങ്ങ് പെണ്ണാണോ മലയാളി പുരുഷന് മീശ എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങേക്ക് മീശ ഇല്ലാത്ത എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല ഓഹോ കൊലച്ചെരിയായിരുന്നല്ലേ ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാലി ചപ്പിയ പോലെ എവിനായത് നന്നായി എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് ഇങ്ങനെ നടക്കുന്നു മര്യാദ പുരുഷോത്തമനായ ശ്രീരാമന് വീശയുണ്ടോ പുരുഷത്തിന്റെ വലിയൊരു അളവായി കാണുന്നത് ശ്രീ പിണറായി വിജയനെയാണ് അദ്ദേഹത്തിന് ഇരട്ടച്ചങ്കുള്ളതുകൊണ്ട് ശ്രീ പിണറായി വിജയന് വീശയില്ലല്ലോ അതെന്തിനാ പന്നി ഇപ്പൊ പറഞ്ഞത് അല്ല പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ഇതാണ് കുതർക്കം ഇതാണ് കുതർക്കം അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാമോ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ സ്മിതാ പന്നിന്റെ പേര് താഴെ അധ്യാപിക എന്ന അധ്യാപകൻ നിട്ടൂടെ എന്ന് അങ്ങ് ഉന്നയിച്ച ഒന്നാം തരം കുയുക്തിക്ക് വേറൊരു കുയുക്തിയാ പറഞ്ഞാണെന്നേ ഉള്ളൂ അത് തിരിച്ചറിയാനുള്ള കഴിവ് പ്രസൻസ് ഓഫ് മൈൻഡ് കറക്റ്റ് അതാണ് നിനക്കില്ലാത്തത് ആ സ്കൂളിൽ പഠിക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും അതിനെ സ്വാഗതം ചെയ്യുന്നു അതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ആ സന്തോഷം തല്ലിക്കെടുത്തണമെന്ന് ആഗ്രഹം ആർക്കാണ് ശ്രീ രാഹുൽ ഈശ്വർ ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ നിന്ന് എന്തിനാ കയറി ഇടപെടുന്നത് 10-12 കൊല്ലായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല ശ്രീ ലത്തീഫ് നിങ്ങൾ എന്താണ് ഇങ്ങനെ പിന്തിരിപ്പനാകുന്നത് ഞാൻ ശ്രീ ഹാഷ്മിക്ക് വേണ്ടി വളരെ ഇപ്പം തൊട്ടപ്പുറത്ത് പോയി ഗിഫ്റ്റ് മേടിച്ചോണ്ട് വന്ന് സാറിനുള്ള സമ്മാനം ഞാൻ ഹാഷ്മിക്ക് വേണ്ടി ഒരു ദുപ്പട്ട മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് കൊള്ളാമല്ലോ നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ അങ്ങ് ഈ ജെൻഡർ ഇക്വാളിറ്റി ഉയർത്തിപ്പിടിക്കാനായി ഈ പരിപാടി തീരുന്നത് വരെ ഞാൻ ഈ ഷോൾ ഇട്ട് അങ്ങ് ഇരിക്കണം ഞാൻ അഭ്യർത്ഥിക്കുക എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി രാഹുൽ അവനാണ് ആൺകുട്ടി അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഐ റെസ്പെക്ട് ഒരു മാറ്റം നിങ്ങൾക്ക് എന്തുകൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അങ്ങയുടെ ആ ബ്ലൂ ഷർട്ടിന്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന ആ ചുമന്ന ചുരിദാറിന്റെ ഷോള് താങ്കൾക്ക് ധരിക്കാൻ കഴിയുന്നില്ല ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട് സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയക്കൊള്ളാം കാര്യങ്ങളാണ് വലുത് എന്ന് അടിച്ചേപ്പിക്കാം അല്ലല്ല ഒരു വരി കൂടി പറയാം എന്തൊക്കെയാണ് പറയുന്നത് നീ എന്ത് തേങ്ങയാടി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അവർക്ക് അവർ ഓടി നടക്കാം അവർക്ക് പാവാട ഇട്ടുകൊണ്ട് ഓടാൻ കഴിയുന്നില്ല അവർക്ക് പാൻഡ് ഇട്ടുകൊണ്ട് സുഖമായി ഓടി നടക്കാം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പക്ഷേ അങ്ങനെ വന്നല്ലോ നിങ്ങളുടെ പ്രശ്നം രാഷ്ട്രീയ ഇതിലെ ബേസിക് പ്രശ്നം ഇതിലെ ബേസിക് പ്രശ്നം പുരുഷന് തുല്യമായി സ്ത്രീ നിൽക്കുന്നു എന്ന നിങ്ങളുടെ അടക്കം അസഹിഷ്ണുതയാണ് ശ്രീ രാഹുൽ ഈശ്വർ അത് കാണുമ്പോ ഒരുല പഞ്ഞം കുട്ടികൾ പറയുന്നു ചുരിദാറിട്ടാണ് കുറയുന്നത് ആ കുട്ടികൾ ചുരിദാറിട്ടാൽ എന്ത് കംഫർട്ടാ കുറയുന്നത് നമ്മുടെ അമ്മമാര് സാരി ഉടുത്തല്ലേ ജീവിച്ച അവർക്ക് എന്ത് കംഫർട്ടാ കുറഞ്ഞത് എങ്ങനെ എങ്ങനെ അതാണ് പ്രശ്നം ഈ അമ്മമാരുടെ കാലത്തുള്ള പോലെ പെണ്ണുങ്ങൾ ജീവിച്ചാ മതി അവർ മുന്നോട്ടൊന്നും പോകണ്ട എന്നുള്ളതാണ് വാദം സായിപ്പ് ഇന്ത്യയിൽ നിന്ന് സ്ഥലം കാലാക്കിയിട്ട് 46 ആവുന്നു പക്ഷെ ഇപ്പോഴും നാടൻ സായിപ്പന്മാർക്ക് ആ പഴയ ഹാങ് ഓവർ മാറിയിട്ടില്ല ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട് ഒന്നുമില്ല അങ്ങനെ പോവല്ലേ അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്നു പോയി 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 ചെല്ലി ചെല്ലി ചെല്ലി